നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനമായി ചർച്ച ചെയ്തത് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ കൺ കാർട്ടനേറ്റ് ഫങ്ഷനാണ് മാനിപ്പുലേഷൻ ഫങ്ഷനിലെ കൺ കാർട്ടനേറ്റ് ഫങ്ഷനാണ് അവസാനമായി നമ്മൾ കണ്ടത് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷനിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു ഒന്ന് കൺകാർട്ടനേറ്റ് ഫംഗ്ഷനും മറ്റൊന്ന് ടെക്സ്റ്റ് ഫംഗ്ഷനും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെക്സ്റ്റ് ഫംഗ്ഷനും അതുപോലെ തന്നെ ലോജിക്കൽ ഫംഗ്ഷനിലുള്ള ഇഫ് ഫങ്ഷനുമാണ് ഈ രണ്ട് ഫംഗ്ഷനുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെക്സ്റ്റ് ഇറ്റ് കൺവേർട്ട്സ് എ നമ്പർ ഇൻ ടു ടെക്സ്റ്റ് അക്കോർഡിംഗ് ടു എ യൂസർ ഗവൺ ഫോർമാറ്റ് ഒരു യൂസർ നൽകിയ ഫോർമാറ്റിനനുസരിച്ച് ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റുന്ന ഫങ്ഷനാണ് ടെക്സ്റ്റ് ഫങ്ഷൻ യൂസർ നൽകിയ ഫോർമാറ്റിനനുസരിച്ച് ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്ന ഫങ്ഷനാണ് ടെക്സ്റ്റ് ഫങ്ഷൻ ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റുന്ന ഫങ്ഷനാണ് ടെക്സ്റ്റ് ഫങ്ഷൻ ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റുന്ന ഫനാണ് ടെക്സ്റ്റ് ഫങ്ഷൻ അതിൻ്റെ സിൻഡാക്സ് ഈക്വൽ ടു ടെക്സ്റ്റ് നമ്പർ കോമ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഫോർമാറ്റ് യൂസർ നൽകിയ ഫോർമാറ്റാണ് നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ നൽകേണ്ടത് ഇതാണ് ഇതിൻ്റെ സിൻഡാക്സ് ഈക്വൽ ടു ടെക്സ്റ്റ് നമ്പർ ഫോർമാറ്റ് എന്താണ് നമ്പർ എന്താണ് ഫോർമാറ്റ് ഈ ിൻഡാക്സിലുള്ള നമ്പറും ഫോർമാറ്റും എന്തിനെയാണ് അർത്ഥമാക്കുന്നത് ഓരോന്നും നമുക്ക് നോക്കാം നമ്പർ എന്താണ് നമ്പർ വാല്യൂ ടു കൺവേർട്ട് ടു ടെക്സ്റ്റ് ടെക്സ്റ്റാക്കി മാറ്റാനുള്ള വാല്യൂ ആണ് നമ്പർ ഏതിനെയാണോ നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റേണ്ടത് ആ നമ്പറാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഓക്കെ ടെക്സ്റ്റാക്കി മാറ്റുവാനുള്ള നമ്പറാണ് ആദ്യം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ടെക്സ്റ്റാക്കി മാറ്റാനുള്ള വാല്യൂ ആണ് നമ്പർ ടെക്സ്റ്റാക്കി മാറ്റാനുള്ള വാല്യൂ ആണ് നമ്പർ ഇനി എന്താണ് ഫോർമാറ്റ് യൂസ്ഡ് ഇറ്റ് ടു ഡിസ്പ്ലേ റിസൾട്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനായി ഉപയോഗിച്ച ഫോർമാറ്റാണ് ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റാൻ യൂസർ നൽകുന്ന ഫോർമാറ്റാണ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഓക്കെ ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ് ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ നമ്മൾ നൽകേണ്ടത് റിസൾട്ട് പ്രദർശിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ് ഇത് റിസൾട്ട് പ്രദർശിപ്പിക്കാൻ ഉപയോഗിച്ച ഫോർമാറ്റ് ഒരു നമ്പറിനെ ടെക്സ്റ്റ് ആക്കി മാറ്റുവാൻ യൂസർ നൽകുന്ന ഫോർമാറ്റാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടത് സാധാരണമായി നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റുന്നതിന് ഫോർമാറ്റായി നമ്മൾ നൽകുന്നത് സീറോ അതുപോലെ തന്നെ ആഷ് അതുപോലെ തന്നെ ആൽഫബറ്റുകൾ ആൽഫബറ്റുകൾ ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് നമുക്ക് നോക്കാം എന്താണ് ടെക്സ്റ്റ് ഫങ്ഷൻ യൂസർ നൽകുന്ന ഫോർമാറ്റിനനുസരിച്ച് ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റുന്ന ഫങ്ഷനാണ് ടെക്സ്റ്റ് ഫങ്ഷൻ ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റുന്ന ഫങ്ഷനാണ് ടെക്സ്റ്റ് ഫങ്ഷൻ അതിൻ്റെ സിൻഡാക്സ് ഈക്വൽ ടു ടെക്സ്റ്റ് നമ്പർ ഫോർമാറ്റ് ടെക്സ്റ്റാക്കി മാറ്റാനുള്ള വാല്യൂ ആണ് നമ്പർ അതുപോലെ തന്നെ യൂസർ ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റാൻ യൂസർ നൽകുന്ന ഫോർമാറ്റാണ് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഫോർമാറ്റിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഓക്കെ ഇവിടെ ചില നമ്പറുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ആറ് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ആറ് അതുപോലെ തന്നെ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾക്ക് രണ്ട് ദശാംശ സ്ഥാനത്തിലേക്ക് ഈ നമ്പറിനെ നിജപ്പെടുത്തണം സാധാരണമായി റൗണ്ട് ഫങ്ഷനാണ് നമ്മൾ ഉപയോഗിക്കാറ് എന്നാൽ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചും ഇത് രണ്ട് ദശാംശ സ്ഥാനങ്ങളിലേക്ക് ഈ നമ്പറിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാം ഇതിനെ രണ്ട് ദശാംശ സ്ഥാനങ്ങളിലേക്ക് എങ്ങനെ പരിമിതപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം റിസൾട്ട് പ്രദർശിപ്പിക്കേണ്ട സെല്ല് സെലക്ട് ചെയ്യുക ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക ടെക്സ്റ്റ് എന്ന് രേഖപ്പെടുത്തുക എൻ്റെ ഇറക്കിക്ക് പ്രസ് ചെയ്യുക നമ്പർ നമ്പർ അവിടെ നമ്പർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടെക്സ്റ്റാക്കി മാറ്റുവാനുള്ള വാല്യൂ ആണ് അത് എ ത്രീ എന്ന സെല്ലിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ആറാണ് അതുകൊണ്ട് ഒന്നുകിൽ ആ സംഖ്യ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്യുക കോമ കോമ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ യൂസർ ഈ നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ഫോർമാറ്റ് രേഖപ്പെടുത്തുക അത് നൽകേണ്ടത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സീറോ 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 ഡബിൾ ഇൻവേർട്ട് കോമാ എന്നിട്ട് എൻഡർക്ക് പ്രസ് ചെയ്യുക കണ്ടല്ലോ ആഷ് ഉപയോഗിച്ചുകൊണ്ടും ഈ നമ്പറിനെ രണ്ട് ദശാംശ സ്ഥാനങ്ങളിലേക്ക് പരിമിതപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കും റിസൾട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക ഈക്വൽ ടു സെൻ രേഖപ്പെടുത്തുക ടെക്സ്റ്റ് എന്ന് രേഖപ്പെടുത്തുക ടെക്സ്റ്റ് എൻ്റർക്ക് പ്രസ് ചെയ്യുക ടെക്സ്റ്റാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന വാല്യൂ സ്ഥിതി ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക കോമ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ യൂസർ നൽകുന്ന ഫോർമാറ്റ് ഒരു നമ്പർ ടെക്സ്റ്റാക്കി മാറ്റുവാൻ യൂസർ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ഇവിടെ രേഖപ്പെടുത്തുക ആഷ് എന്നിട്ട് എൻ്റർക്ക് പ്രസ് ചെയ്യുക കണ്ടല്ലോ ഇനി ഈ നമ്പർ ഒരു ഫോൺ നമ്പറാണിത് ഈ ഫോൺ നമ്പറിനെ രണ്ട് അക്കങ്ങൾ വെച്ച് സ്പേസ് നമുക്ക് നൽകണം ഓക്കെ യൂസർ ആഗ്രഹിക്കുന്നതാണ് രണ്ട് അക്കങ്ങൾ വെച്ച് സ്പേസ് ഉണ്ടാക്കണം എങ്ങനെയാണ് ഇത് ടെക്സ്റ്റ് ഫങ്ഷൻ വെച്ച് ചെയ്യുക അതിന് ചെയ്യേണ്ടത് റിസൽറ്റ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സെല് സെലക്ട് ചെയ്യുക അവിടെ ടെക്സ്റ്റ് എന്ന് രേഖപ്പെടുത്തുക എൻ്റർക്ക് പ്രസ് ചെയ്യുക ടെക്സ്റ്റാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന വാല്യൂ സ്ഥിതി ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക കോമ യൂസർ ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് രേഖപ്പെടുത്തുക അത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലായിരിക്കണം വേണ്ടത് നമ്മൾ നൽകുന്ന ശ്രദ്ധിക്കുക രണ്ട് അക്കങ്ങൾ കഴിഞ്ഞ് സ്പേസ് വേണം ഈ രൂപത്തിലാണ് ഈ നമ്പറിനെ നമ്മൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം എൻഡർക്ക് പ്രസ് ചെയ്യുക കണ്ടല്ലോ അതേസമയം സ്പേസ് നൽകുന്നതിന് പകരം ഇവക്കിടയിൽ ഒരു ലൈനാണ് നമ്മൾ നൽകേണ്ടത് ഓരോ രണ്ടക്കത്തിനും ശേഷം ഒരു ലൈനാണ് നൽകേണ്ടതെങ്കിൽ എങ്ങനെയാണ് ഇത് നൽകുന്നത് നോക്കാം റിസറ്റ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക ഈക്വൽ ടു സാൻ രേഖപ്പെടുത്തുക ടെക്സ്റ്റ് എന്ന് രേഖപ്പെടുത്തുക എൻഡർക്ക് പ്രസ് ചെയ്യുക ഓക്കെ ടെക്സ്റ്റാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന നമ്പർ സ്ഥിതി ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക കോമ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി മാറ്റാൻ യൂസർ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് രേഖപ്പെടുത്തുക തുടർന്ന് എൻഡർക്ക് പ്രസ് ചെയ്യുക ഓക്കെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് ഈ തീയതിയെ ദിവസവും മാസവും അതുപോലെ തന്നെ വർഷവുമായി നമ്മൾക്ക് മാറ്റണം എന്താണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് റിസറ്റ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സൊല്യ സെലക്ട് ചെയ്യുക ടെക്സ്റ്റ് എന്ന് രേഖപ്പെടുത്തുക എൻഡർക്ക് പ്രസ് ചെയ്യുക ി മാറ്റാൻ ആഗ്രഹിക്കുന്ന വാല്യൂ സ്ഥിതി ചെയ്യുന്ന സൊല്ല് സെലക്ട് ചെയ്യുക കോമ റിസൾട്ടായി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫോർമാറ്റ് നമ്മൾ രേഖപ്പെടുത്തുക അത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലായിരിക്കണം മണ്ഡേ ജനുവരി ഇനി ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ തന്നിട്ടുണ്ട് ഇതില് നമ്മൾക്ക് ദിവസവും മാസവും മാത്രമേ ആവശ്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എങ്ങനെ നമുക്ക് ലഭ്യമാക്കാം എന്ന് നോക്കാം റിസൾട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുക പ്രസ് ചെയ്യുക എൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന വാല്യൂ സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക കോമ ഡബിൾ ഡിട്ടഡ് കോമയില് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫോർമാറ്റ് നമ്മൾ രേഖപ്പെടുത്തുക ഇത് രണ്ടും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി എൻഡർക്ക് പ്രസ് ചെയ്യുക സൺഡേ ഫെബ്രുവരി ഓക്കെ ഇതാണ് ടെക്സ്റ്റ് ഫങ്ഷൻ യൂസർ നൽകുന്ന ഫോർമാറ്റിനനുസരിച്ച് ഒരു നമ്പറിനെ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ആണ് ഈ കാണുന്ന ഈ ടേബിള് നിങ്ങൾ വിശദമായി നോക്കുക ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു നോക്കുക ഇനി അടുത്തത് ലോജിക്കൽ ഫങ്ഷൻ ലോജിക്കൽ ഫങ്ഷൻ ലോജിക്കൽ ഫങ്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തേത് ഇഫ് ഫങ്ഷൻ ആൻഡ് ഫങ്ഷൻ ഓർ ഫങ്ഷൻ ഇഫ് ഇങ്ങനെ നാല് ഫങ്ഷനുകളാണ് ഇഫ് ഫങ്ഷൻ ആൻഡ് ഫങ്ഷൻ ഓർ ഫങ്ഷൻ ഇഫ് ഇങ്ങനെ നാല് ഫങ്ഷനുകളാണ് ലോജിക്കൽ ഫങ്ഷൻ എന്ന കാറ്റഗറിക്ക് കീഴിൽ നമ്മൾ പഠിക്കുന്നത് അതിൽ ആദ്യത്തേതാണ് നമ്മൾ നോക്കുന്നത് ഇഫ് ഇഫ് എന്താണ് ഇഫ് ഇഫ് ഇറ്റ് റിട്ടേൺസ് വൺ വാല്യൂ ദ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ അനദർ വാല്യൂ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് ഇറ്റ് റിട്ടേൺസ് വൺ വാല്യൂ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ അനദർ വാല്യൂ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു വിലയും അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു വിലയും നൽകുന്ന ഫങ്ഷനാണ് ഇഫ് ഫങ്ഷൻ എന്താണ് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു വിലയും അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു വിലയും നൽകുന്ന ഫങ്ഷനാണ് ഇഫ് ഫങ്ഷൻ അതായത് നമ്മൾ നൽകിയ കണ്ടീഷൻ ശരിയാണോ എന്ന് ഇഫ് ഫങ്ഷൻ പരിശോധിക്കുന്നു തുടർന്ന് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു വിലയും അതേസമയം കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു വിലയുമാണ് നൽകുന്നത് നമ്മൾ നൽകിയ കണ്ടീഷൻ ശരിയാണോ എന്ന് ഇഫ് ഫങ്ഷൻ പരിശോധിക്കും ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു വിലയും അതേസമയം നമ്മൾ നൽകിയ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു വിലയും ഇത് നൽകും അതിൻ്റെ സിൻഡാക്സ് ഈക്വൽ ടു ഈഫ് ടെസ്റ്റ് അതർവൈസ് വാല്യൂ ഈക്വൽ ടു ഈഫ് ടെസ്റ്റ് ദൻ വാല്യൂ കോമ അതർവൈസ് വാല്യൂ എന്താണ് ടെസ്റ്റ് എന്താണ് ദൻ വാല്യൂ എന്താണ് അതർവൈസ് വാല്യൂ ടെസ്റ്റ് 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 എന്നാൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ടു ബി കൺസിഡേർഡ് ഫോർ ട്രൂ ഓർ ശരി അല്ലെങ്കിൽ തെറ്റ് ഇവയ്ക്ക് വേണ്ടി പരിഗണിക്കുന്ന കണ്ടീഷനാണ് 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 എന്ന് പറഞ്ഞാൽ ഈ ാണ് പരിശോധിക്കുന്നത് അപ്പോൾ ശരിക്കും തെറ്റിനും വേണ്ടി പരിഗണിക്കുന്ന കണ്ടീഷനാണ് ടെസ്റ്റ് ഓക്കെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ടു ബി കൺസിഡേർഡ് ഫോർ ട്രൂ ഓർ ഫോൾസ് ട്രൂ അല്ലെങ്കിൽ ഫോൾസിന് വേണ്ടി പരിഗണിക്കേണ്ട കണ്ടീഷനാണ് ടെസ്റ്റ് ഇനി എന്താണ് ദെൻ വാല്യൂ വാല്യൂ ഇറ്റ് ഈസ് ദ ഓർ റിസൾട്ട് ദാറ്റ് ഈസ് ഈസ് ടേക്കൺ ഇഫ് ദ കണ്ടീഷൻ കണ്ടീഷൻ ട്രൂ ശരിയാണെങ്കിൽ എടുക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ വാല്യൂ ആണ് ദെൻ വാല്യൂ ദെൻ വാല്യൂ എന്നാണെങ്കിൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ നൽകുന്ന വിലയാണ് ദെൻ വാല്യൂ കൊണ്ട് അർത്ഥമാക്കുന്നത് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ നൽകുന്ന റിസൾട്ട് ആണ് ശരിയാണെങ്കിൽ എടുക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ വാല്യൂ ആണ് ദൻ വാല്യൂ 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 വാട്ട് ഇറ്റ് ഈസ് ദ വാല്യൂ ഓർ റിസൾട്ട് ദാറ്റ് ഈസ് 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 ടേക്കൺ ടേക്കൺ ഇഫ് ഇഫ് ദ ദ ദ കണ്ടീഷൻ 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 ഫോൾസ് ഫോൾസ് ഇറ്റ് വാല്യൂ ഓർ റിസൾട്ട് ദാറ്റ് തെറ്റാണെങ്കിൽ എടുക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ വാല്യൂ ആണ് അതർവൈസ് വാല്യൂ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ ഫംഗ്ഷൻ നൽകുന്ന റിസൾട്ടാണ് അതർവൈസ് വാല്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആണ് ദെൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ നൽകുന്ന റിസൾട്ടാണ് അതേസമയം അതർവൈസ് വാല്യൂ എന്നാണെങ്കിൽ ടെസ്റ്റ് തെറ്റാണെങ്കിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എടുക്കുന്ന റിസൾട്ടാണ് അതർവൈസ് വാല്യൂ ടെസ്റ്റ് ദൻ വാല്യു അതർവൈസ് വാല്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ദൻ വാല്യൂ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ എടുക്കുന്ന റിസൾട്ട് അതേസമയം അതർവൈസ് വാല്യൂ എന്നാണെങ്കിൽ ടെസ്റ്റ് തെറ്റാണെങ്കിൽ എടുക്കുന്ന റിസൾട്ട് ആണ് അതർവൈസ് വാല്യൂ ഇവിടെ എക്സാമ്പിൾ നോക്കൂ എക്സാമ്പിൾ എ ടു സെല്ലില് മുപ്പത്തിനാല് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ ബി ടു കോളത്തിൽ നമ്മൾ ഇഫ്ഫങ്ഷൻ ഉപയോഗിക്കുകയാണ് ഇഫ്ഫങ്ഷൻ അവിടെ കൊടുത്ത സിൻഡാക്സ് ഒന്ന് നോക്കൂ ഈക്വൽ ടു പാസ്ഡ് കോമ ഫോർഡ് ഏതൊക്കെയാണ് ഏതാണ് ടെസ്റ്റ് ഏതാണ് അതർവൈസ് വാല്യൂ എ ടു ട്വന്റി ഫോർ ഏറ്റു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ഫോർ ഇതാണ് ടെസ്റ്റ് ശരി അല്ലെങ്കിൽ തെറ്റിനു വേണ്ടി പരിഗണിക്കുന്ന കണ്ടീഷനാണ് ഇത് എ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ഫോർ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നൽകുന്ന റിസൾട്ടാണ് റിസൾട്ട് ഇരുപത്തിനാലോ അതിൽ കൂടുതലോ ആണെങ്കിൽ റിസൾട്ട് ദു എന്ന് പറയുന്നത് അതേസമയം ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്താ തെറ്റ് ഇരുപത്തിനാലിൽ കുറവാണ് വാല്യൂ എങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ കണ്ടീഷൻ തെറ്റാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇരുപത്തിനാലിൽ കുറവാണ് റിസൾട്ട് അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എടുക്കുന്ന റിസൾട്ടാണ് അതർവൈസ് വാല്യൂ അതർവൈസ് വാല്യൂ എന്ന് പറയുന്നത് ഫെയിൽഡ് ഫെയിൽഡ് എന്നാണ് ഓക്കെ അപ്പോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആണ് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ എടുക്കുന്ന റിസൾട്ടാണ് വാല്യൂ അതേസമയം കണ്ടീഷൻ തെറ്റാണെങ്കിൽ എടുക്കുന്ന വാല്യൂ ആണ് ഫെയിൽഡ് അതിനുശേഷം എൻ്റെ ഇറക്കി ചെയ്യുക ഇതായിരിക്കും ഇതിന്റെ റിസൾട്ട് കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എ ഉള്ള സെല്ലിലുള്ള വാല്യൂ ഇരുപത്തിനാലോ അതിൽ കൂടുതലോ ആണോ ആണ് ആണെങ്കിൽ ആ കുട്ടി എന്തായിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് അല്ലേ പാസ് ആയിട്ടുണ്ട് അപ്പൊ പാസ്ഡ് എന്നായിരിക്കും വരിക പാസ്ഡ് നമുക്ക് വിശദമായി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം റിസറ്റ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സെല് സെലക്ട് ചെയ്യുക അവിടെ നമ്മൾ ഇഫ് എന്ന് രേഖപ്പെടുത്തി എൻഡർക്ക് പ്രസ് ചെയ്തു അവിടെ കണ്ടീഷൻ നൽകുകയാണ് ബി ടു ഇസ് ഈക്വൽ ടു ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും ഹി ഓക്കെ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഷി എന്നിട്ട് എൻഡർക്ക് പ്രസ് ചെയ്യുക ഷി ശരിയല്ലേ യെസ് ഈ കണ്ടീഷൻ എന്താണ് തെറ്റാണ് ഇവിടെ കൊടുത്ത കണ്ടീഷൻ ശരിയല്ല ഇവിടെ കൊടുത്ത കണ്ടീഷൻ ശരിയല്ല അതായത് ബി ടു ഇസ് ഈക്വൽ ടു മെയിൽ ബി ടു മെയിലാണെങ്കിൽ ഹി ആണ് എന്നാൽ ബി ടു മെയിലാണോ അല്ല അല്ലെങ്കിൽ അതോടെ അതർവൈസ് വാല്യൂ ആയിരിക്കും തരിക ഷി ഓക്കെ അടുത്തത് ഈക്വൽ ടു ഇഫ് ബി ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എറ്റീൻ െട്ടോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഡബിൾ കോഴ്സിൽ നമ്മൾ കൊടുത്തു അഡൽട്ട് അഡൽട്ട് ഓക്കെ പതിനെട്ടോ അതിൽ കൂടുതൽ ആണെങ്കിൽ അഡൽട്ട് അല്ലെങ്കിലോ അല്ലെങ്കിൽ ചൈൽഡ് ഡബിൾ കോഴ്സിൽ ചൈൽഡ് എന്ന് നമ്മൾ കൊടുത്തു ചൈൽഡ് എന്തായിരിക്കും ആൻസർ ഓക്കെ എന്താണ് ആൻസർ എന്തായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാം ചൈൽഡ് എന്നായിരിക്കും അതേസമയം നമ്മളിവിടെ ഇതിലുള്ള വാല്യൂ നമ്മൾ മാറ്റി ഇവിടെ പത്തൊമ്പത് എന്ന് കൊടുത്തു എൻ്റെ ഇറക്കി പ്രസ് ചെയ്ത് നോക്കുക കണ്ടീഷൻ എന്തായിരിക്കും എന്താണ് അഡൾട്ട് എന്നാണ് കാരണം ഇവിടെ എഴുതിയപ്പോൾ അവിടെ കണ്ടീഷൻ ശരിയായി കണ്ടീഷൻ ശരിയാണെങ്കിൽ ദെൻ വാല്യൂ ആണ് തരിക അതേസമയം കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇവിടെ നമ്മൾ പന്ത്രണ്ട് എന്നാണ് കൊടുക്കുന്നത് കണക്കാക്കുക പന്ത്രണ്ട് എൻ്റെ പ്രസ് ചെയ്തു ചൈൽഡ് ഓക്കെ ഇനി അടുത്തത് റിസറ്റ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക അവിടെ ഇഫ് എന്ന് രേഖപ്പെടുത്തുക എൻഡർക്ക് പ്രസ് ചെയ്യുക ബി ഫോർ ലെസ് ദാൻ ട്വന്റി തൗസൻഡ് ആണെങ്കിൽ ബി ഫോർ ഇരുപതിനായിരത്തിന് താഴെയാണെങ്കിൽ ബേസിക് പേയുടെ പത്ത് ശതമാനം ബേസിക് പേയുടെ പത്ത് ശതമാനം അതായത് ബി ഫോർ ഇൻറ്റു പത്ത് ശതമാനം പത്ത് ശതമാനം കോമ അല്ലെങ്കിലോ ബി ഫോർ ഇൻറ്റു ഇരുപത് ശതമാനം എന്നിട്ട് എൻഡർക്ക് പ്രസ് ചെയ്യുക എൻഡർക്ക് പ്രസ് ചെയ്യുക അയ്യായിരം അയ്യായിരം എന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ ഡബിൾ കോഴ്സ് വേണ്ട കാരണം സെൽ അഡ്രസ് വെച്ചിട്ടാണ് ഇവിടെ ദെൻ വാല്യുവും മദർവൈസ് വാല്യൂ ഓക്കെ ദെൻ വാല്യുവും മദർവൈസ് വാല്യുവും സെൽ അഡ്രസ് വെച്ചിട്ടാണ് അതുകൊണ്ട് ഇവിടെ ഡബിൾ കോഴ്സ് ആവശ്യമില്ല ഇനി മാർക്ക് ഇരുപത്തിനാലിൽ മാ ഇരുപത്തിനാല് മാർക്കിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ പാസ്സായി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എങ്ങനെയാണ് നമ്മൾ എഴുതുക റിസൾട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റൊല്ല് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ പ്രസ് ചെയ്യുക ഓക്കെ ബി ഫൈവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ഫോർ ഇരുപത്തിനാലോ അതിൽ കൂടുതലോ ആണ് ബി ഫോർ എങ്കിൽ എന്തായി പാസ്ഡ് ഡബിൾ കോഡ്സിൽ പാസ്ഡ് അല്ലെങ്കിൽ ഡബിൾ കോട്സിൽ അതർവൈസ് വാല്യൂ എന്താണ് എന്നിട്ട് എൻഡർക്ക് പ്രസ് ചെയ്യുക എന്തായിരിക്കും റിസൾട്ട് ഈ കണ്ടീഷൻ ശരിയാണ് ശരിയാണെങ്കിൽ പാസ്ഡ് അതേസമയം ഇതിന്റെ റിസൾട്ട് നമ്മൾ പത്ത് എന്ന് കൊടുത്ത് കണക്കാക്കുക എൻഡർക്ക് പ്രസ് ചെയ്ത് നോക്കുക ഫെയിൽഡ് എന്നായിരിക്കും വരിക അടുത്തത് മൂന്ന് ലക്ഷത്തേക്കാൾ വാർഷിക വരുമാനമുള്ള ആളുകൾ റിച്ചും മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ കുറവാണെങ്കിൽ അവർ പൂവറുമാണ് ഇങ്ങനെ നമ്മൾ കാണണം എന്തായിരിക്കും നമ്മൾ ഇവിടെ നൽകുന്ന കണ്ടീഷനും ദെൻ വാല്യുവും മദർ വൈസ് വാല്യുവും റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സ്വല്ല് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ അതിനുശേഷം അവിടെ നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗ്രേറ്റർ ദാൻ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് ബി സിക്സ് എങ്കിൽ എന്താണ് റിച്ച് 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 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു അല്ലെങ്കിലോ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്തായിരിക്കും പൂവർ പൂർ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതലാണ് ബി സിക്സ് അങ്ങനെയാണെങ്കിൽ റിച്ച് എന്നായിരിക്കും വരിക അല്ലേ എന്നാൽ നമ്മളിവിടെ ഈ ത്രീ സിക്സ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ മൂന്ന് എന്ന് മാച്ചു അങ്ങനെയാണെങ്കിൽ എത്രയാണ് വന്നത് അറുപതിനായിരം എന്നാണ് വന്നത് എൻ്റെ ഇറക്കി പ്രസ് ചെയ്ത് നോക്കാം പോവുക ഓക്കെ അപ്പം കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു വാല്യൂവും കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു വാല്യൂവും നൽകുന്ന ഫങ്ഷനാണ് the if function okay thank you